ഈ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ സ്ഥാപനത്തിൻ്റെ ശില്പി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങൾ സംസാരിക്കുന്നു. ആദരവുപൂർവം ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിദില്ലാഹ് അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കതീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസ്വീല. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ സുൽത്താൻ ഉലമ ശൈഖുന ഉസ്താദ് അവരുകളെ, വേദിലുപവിഷ്ടരായ മഹത്തുക്കളായ സാദാത്തുക്കൾ, സുന്നി സംഘ കുടുംബങ്ങളിലെ സമുന്നതരായ നേതാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാർ, സഹപ്രവർത്തകർ, 2014 മാർച്ച് 1 മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് കേരളത്തിന് വലിയൊരനുഗ്രഹമായി പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് കേരള മുസ്ലിം ജമാഅത്ത്. 2016 ഫെബ്രുവരിയിൽ ആ മഹത്തായ കുഞ്ഞ് പിറന്നു. അൽഹംദുലില്ലാഹ്, കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത് പലരും മനസ്സിലാക്കുന്നത് 18 to 35 വരെ SSF, 35 ശേഷം 45 വരെ SVS, 45 മേലോട്ടുള്ളവരൊക്കെ കേരള മുസ്ലിം ജമാഅത്ത്. ഈ ധാരണ എല്ലാവരും ആദ്യമായി തിരുത്തണം. 18 വയസ്സ് കഴിഞ്ഞ് 180 വരെ ജീവിച്ചാൽ അവരൊക്കെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പരിധിയിലാണ് പെടുക. അതിൻ്റെ പ്രായപരിധി 18 വയസ്സാണ്. പിന്നെ മരണം വരെയുള്ള എല്ലാവരും SVS മെമ്പർഷിപ്പാണെങ്കിലും SSF മെമ്പർഷിപ്പാണെങ്കിലും SSF ഇനി നൽകുന്ന മെമ്പർഷിപ്പ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് ഹൈലൈറ്റ് ചെയ്ത് വലുതായി എഴുതി മത്തിന് അതിൻ്റെ ഷറഹാണ് അടിയിൽ SSF എന്നുണ്ടാകുക. അതുപോലെ തന്നെ SVS കേരള മുസ്ലിം ജമാഅത്ത് എന്നെഴുതിയതിന് ശേഷമാണ് SVS എന്ന് എഴുതുക, അഥവാ കേരള മുസ്ലിം ജമാഅത്ത് അത് നമ്മുടെ സംഘ കുടുംബങ്ങൾക്കുള്ള ഒരു മാതൃ സംഘടനയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായോട് മാത്രമാണ് കേരള മുസ്ലിം ജമാഅത്തിനുള്ള വിധേയത്വം. ആ കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് തലങ്ങളിലേക്ക് പ്രവർത്തനം സജീവമാക്കുകയാണ്. ഇതുവരെ അണിയറയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത്. കുമ്പളങ്ങയും വെണ്ടക്കയും മറ്റ് പച്ചക്കറികൾ കായ്ക്കുന്ന പോലെയല്ല തെങ്ങ് കായ്ക്കല്. അത് 2-3 മാസം കൊണ്ട് കായ്ക്കും, 5-6 മാസം കൊണ്ട് വാടിപ്പോകും. അതേ സ്ഥാനത്ത് തെങ്ങ് കായ്ക്കാൻ ചിലപ്പോൾ 8-10-14 കൊല്ലം കഴിഞ്ഞു വരും. പക്ഷെ കായ്ച്ച കുറേ കാലങ്ങൾ, 10 to 100 തേങ്ങ കിട്ടുകയും ചെയ്യും. എന്നപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തനങ്ങൾ അണിയറയിൽ വളരെ ശക്തിയായി മഹാനായ സുൽത്താൻ ഉലമയുടെ നേതൃത്വത്തിൽ അത് വളരെ കൂടുതൽ SVS SSF SMA അതുപോലെ ജമിയത്തുൽ മുഅല്ലിമീന്റെയും സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെയും നേതാക്കളെല്ലാം ഉൾക്കൊള്ളുന്ന കൺട്രോൾ ബോഡി, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ പ്രസ്ഥാനം എല്ലാ വിഷയങ്ങളും കൂടി ആലോചിച്ചതിൻ്റെ ശേഷമാണ് മുസ്ലിം ജമാഅത്ത് ഒരു തീരുമാനമെടുക്കുക. ആയതുകൊണ്ട് തന്നെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ തീരുമാനം നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് നിർബന്ധമാണ്.
അതിൽ ആദ്യമായി കേരള മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപിക്കുന്നത് തുടങ്ങുന്നത് ആത്മീയ മജ്‌ലിസ് കൊണ്ടാണ്, ദിക്റു മജ്‌ലിസ് കൊണ്ടാണ്. എല്ലാറ്റിനും ഒരു ഏകീകരണം വേണം. അത് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ എല്ലാ യൂണിറ്റുകളിലും, മഹല്ലുകളാണ് നമ്മുടെ അടിസ്ഥാന യൂണിറ്റ്, ഇനി മഹല്ലത്തുകളാവട്ടെ, നിസ്കാര പള്ളികളാവട്ടെ, നമ്മുടെ യൂണിറ്റ് കേന്ദ്രങ്ങളാവട്ടെ, ഓഫീസുകളാവട്ടെ, എവിടെയും നടക്കുന്ന മജ്‌ലിസുകൾ മഹല്ലറത്തുൽ ബദരിയ എന്ന പേരിലാണ്. ആ മഹല്ലറത്തുൽ ബദരിയ എല്ലാ മാസത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ദിവസമാണ് അത് നടക്കേണ്ടത്. അത് ഇൻഷാ അള്ളാ ഉസ്താദ് ഇന്ന് ഇവിടെ നിന്ന് പ്രഖ്യാപിക്കും. അത് ഒരൊറ്റ യൂണിറ്റും അത് മുടങ്ങിപ്പോകാൻ പാടില്ല. എല്ലാ യൂണിറ്റുകളിലും അതാത് മാസങ്ങളിൽ ഒരര മണിക്കൂർ, മുക്കാ മണിക്കൂറിൽ കഴിയാത്ത രൂപത്തിൽ ആനുകാലിക സദസ് വിഷയങ്ങൾ ആ പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ആളുകളെയും, മുസ്ലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും, എല്ലാ വിഭാഗം ആളുകളെയും, വൃദ്ധന്മാരെയും വൃദ്ധകളെയും യുവാക്കളെയും കുട്ടികളെയും സ്ത്രീകളെയും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ഈ മജ്‌ലിസ്, ആ മജ്‌ലിസിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് കാലികമായിരിക്കണം. ഉദാഹരണത്തിന് ദുൽഹജ്ജ് മാസത്തിലാണെങ്കിൽ ഇപ്പോൾ വുളൂഹിയത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ മറ്റ് അറഫ നോമ്പിനെ കുറിച്ച്, അതുപോലെ ഹജ്ജിനെ കുറിച്ച്, മറ്റ് ദുൽഹജ്ജ് അയ്യാമ ആദ്യ ദിവസത്തിലുള്ള നോമ്പ്, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങൾ സംസാരിച്ച് ഏകദേശം മുക്കാ മണിക്കൂർ കൊണ്ട് തീരുന്ന ദിക്റു മജ്‌ലിസ്, അത് നമുക്ക് എല്ലാറ്റിനും ഒരു പരിഹാര മാർഗമാണ്. നമ്മെ സ്നേഹിക്കുന്ന, സംരക്ഷ വളർത്തുന്ന, സഹായിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സർവർക്കും നൽകാനുള്ള ഒരു പാരിതോഷികമാണ് ഈ മജ്‌ലിസ്. ഇത് തുടങ്ങുന്നത് ദുൽഖഅദ് മാസത്തിലാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ ദുൽഖഅദ് മാസത്തിലാണല്ലോ 305 വർഷം മുമ്പ് വഫാത്തായ അദ്ദാഇ ബിഖൗലിഹി വഫീലിഹി ഖുതുബുദ് ദഅവതി വൽ ഇർഷാദ് അഷ്ഷൈഖ് അൽ ഹബീബ് അബ്ദുല്ലാഹ് ബിൻ അലവിൽ ഹദ്ദാദ് ഖദ്ദസല്ലാഹു തആലാസ്റുൽ അസീസ് അങ്ങകലെ ഹദ്റബൗത്തിൽ തരീമിൽ തുടങ്ങി വെച്ച ആ ഹദ്ദാദ് റാത്തീബ് ലോകമൊട്ടുക്കും അത് മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് വ്യാപിച്ചു. ഇൻഷാ അള്ളാ ഇന്ന് ഇവിടെ തുടങ്ങുന്ന മഹല്ലറത്തുൽ ബദരിയും ഹദ്ദാദ് സാർവത്രികമായ പോലെ ലോകം മുഴുവനും അത് സാർവത്രികമാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അത് സാർവത്രികമാക്കേണ്ടത് നമ്മുടെ കൂട്ടായ ശ്രമങ്ങളെ കൊണ്ടാണ്. അന്ന് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല തങ്ങള് മഹാനവളുടെ ഹിക്മിൽ പറഞ്ഞ ഒരു ഇബാറക്കിട്ട ഹിക്മത്താണ് ഓർമ്മ വരുന്നത്. ലാ യബ്ലുഗുൽ അബ്ദു ഹഖീഖത്തൽ ഹീമാൻ ഹത്താ യജിദ ഫീ മുആമലത്തിൽ ഹഖി മാ യജിദു അഹ്ലു ശഹവാതി ഫീ ശഹവാതിഹിം മിനൽ ഹലാവതി വത്തലദ്ദുദി. മഹാനായ ഖുതുബുദ്ദഅവ അള്ളാഹുവിന്റെ അക്താബീങ്ങൾ ആരിഫീങ്ങളിൽ മഹാനവറുകളുടെ സ്ഥാനം മാഷാ അല്ലാ ഏറ്റവും വലിയ കറാമത്ത് തന്നെയുള്ള, ഞാനിപ്പോൾ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ മഹാനവകളുടെ ശിഷ്യ ജന്മനാ അന്ധനായിരുന്നല്ലോ മഹാൻ അബ്ദുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. മഹാനവകളുടെ ശിഷ്യൻ ഷെയ്ഖ് ഹസൻ ബാഫദൽ റളിയല്ലാഹു അൻഹു സഹായത്തിന് വേണ്ടി ഹജ്ജിന് കൂട്ടിക്കൊണ്ടുപോയി. മദീന മുനവ്വറയിൽ വെച്ച് മഹാനവകൾ മരണത്തോട് ആസന്നമായി അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ഇൻഖദത്ത് ഉംറുഹു, വയസ്സിതാ ഇവിടെ തീർന്നിരിക്കുന്നു, ഇവിടെ നിന്ന് വല്ലതും സംഭവിച്ചാൽ എന്നെ കൈപിടിച്ച് കൊണ്ടുപോവാനുള്ളവരാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഖാദിമാണ് ഷെയ്ഖ് ഹസൻ ബാഫദൽ റളിയല്ലാഹു അൻഹു. വയസ്സ് തീർന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ കുറച്ച് വയസ്സ് ആയുസ് കൊടുക്കണമെന്ന് പറഞ്ഞു. സഹസിൽ നിന്ന് 1000, 10000 എന്ന് പറയുമ്പോൾ ഓരോരുത്തരും എന്റെ ആയുസ്സിൽ നിന്ന് ഇത്ര ദിവസം, ഇത്ര മാസം എന്നെല്ലാവരും ആയുസ് കൊടുത്തു. മഹാൻ അബ്ദുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗദയിൽ ചെന്ന് ദുആ ചെയ്തു. മാഷാ അല്ലാ കൊടുത്ത അതേ ദിവസം ആ ഷെയ്ഖ് ഹസൻ ബാഫദൽ റളിയല്ലാഹു അൻഹു ജീവിച്ചു. അതേ തീരുന്ന അന്ന് മഹാനായ ഷെയ്ഖ് ഹസൻ ബാഫദൽ റളിയല്ലാഹു അൻഹു വഫാത്താകുകയും ചെയ്തു. ഇതുപോലുള്ള ആയിരക്കണക്കിന് കറാമാത്തുകൾക്ക് പുറമേ അവരുടെ കറാമാത്തുകൾ ഏറ്റവും വലുതാണ്. 1000-ലേറെ ഗ്രന്ഥങ്ങളാണ് മഹാനായ അബ്ദുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എഴുതിയത്. അതിൽപ്പെട്ട ഒന്നാണ് കിതാബുൽ ഹിക്കം. അതിൽ കാണാവുന്നതാണ് ലാ യബ്ലുഗുൽ അബ്ദു ഹഖീഖത്തുൽ ഈമാൻ. ഈമാൻ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് രണ്ടുണ്ട്. അതിൽ ഒറിജിനൽ ഈമാൻ എന്ന് പറയുന്നത് ലാ യബ്ലുഗുൽ അബ്ദു ഹഖീഖത്തുൽ ഈമാൻ ഹത്താ യജീദ ഫീ മുആമലത്തിൽ ഹഖ്.
ഹഖ് തആലയുമായി അർഹമുർ റഹീമുമായുള്ള എല്ലാ മുആമലകളിലും നിസ്കാരങ്ങളിലും നോമ്പുകളിലും ഹജ്ജുകളിലും ദിക്റുകളിലും സ്വലാത്തുകളിലും ദുആകളിലും സദഖകളിലും ഏതൊരു കാര്യവും അത് അതിൻ്റെതായ രൂപത്തിലാവണമെങ്കിൽ മാ യജ്ദു അഹ്ലു ശഹവാത്തി ഫീ ശഹവാത്തിഹിം മിനൽ ഹലാവത്തി വത്തലദ്ദുദ് ഏത് അഹ്ലു ഷഹവാത്ത് ഉദാഹരണത്തിന് ഫുട്ബോൾ കളി പ്രേമികൾ അല്ലെങ്കിൽ ഒളിമ്പിക്സ് പ്രേമികൾ അല്ലെങ്കിൽ ഗാനപ്രേമികൾ അവർ അവരുടെ വിഷയത്തിലേക്ക് എത്രമാത്രം തലദ്ദുദ് ഹലാവത്തുണ്ടോ ഫുട്ബോൾ കളി പ്രേമികൾക്ക് നാഷണൽ ലെവലിലുള്ള ലീഡേഴ്സിനെ ഇന്റർനാഷണൽ ലെവലിലുള്ള ലീഡേഴ്സിനെ അവർ പേരറിയാം. അത് ലോക ഫുട്ബോൾ അടുത്ത കൊല്ലം എവിടെ നടക്കുന്നത്, പിറ്റത്തെ കൊല്ലം എവിടെ നടക്കുന്നതെന്നറിയാം. അത് ലോകത്ത് അടുത്ത കൊല്ലം അടുത്ത് റഷ്യയിലാണ് നടക്കുന്നതെങ്കിൽ രാത്രി 2 മണിക്കാണ് നടക്കുന്നതെങ്കിൽ 2 മണി അവർക്ക് പ്രശ്നമല്ല. അവർ അത് എത്തിയാൽ പന്ത് സെഫിലെത്തും, അത് നേരത്തെ എത്തും. അവ്വലുഹും വുലൂദൻ വാഖിറുഹും ഖുറൂജ, ആദ്യം അവരെത്തി അവസാനം അവർ പോകുന്നവരായിരിക്കും. അവർക്ക് വേറെ ചിന്തകൾ അവർക്ക് കാണുകയില്ല. അവർ അത് കഴിഞ്ഞാലും അതിനെ അവർ മനസ്സിൽ നിന്ന് മറക്കുകയില്ല. ഞാനത് വിശദീകരിക്കണില്ല. ഈ ഒരു ഹലാവത്ത്, ഈ തലദ്ദുദ് ദിക്റിനോട് നമ്മുടെ മനസ്സിലുണ്ടായിത്തീരണം. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ഈമാൻ ഒറിജിനൽ ഈമാനായി തീരുന്നത് എന്ന് അബ്ദുല്ലാഹി ഹദാദ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഇത് ഓരോ യൂണിറ്റിലും ഈ കൂടിയ മുഴുവൻ ആളുകളും മഹാനായ സുൽത്താൻ ഉലമ ഉസ്താദാണ് ഇന്ന് നമുക്ക് ഇജാസത്ത് നൽകുന്നത്. ഇതിനേക്കാൾ ഒരു വലിയ നേതൃത്വം ഇന്ന് നമുക്കില്ല. ലോക തലത്തിൽ സുന്നത്തി ജമാഅത്തിന്റെ സന്ദേശം എത്തിച്ച്, ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ ചസ്തീനിയിൽ അവിടുത്തെ ഭരണാധികാരിയുടെ പ്രസിഡന്റിന്റെ ഗസ്റ്റായി അവിടെയും ദിക്റുകളും സലാത്തുകളും സ്ഥാപിച്ച് ഇങ്ങനെ ലോകത്ത് മുഴുവനും അതിന് നേതൃത്വം നൽകുന്ന മഹാനായ ഉസ്താദ്, അല്ലാഹു തആലയിൽ ദീർഘകാലം ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അത് ഫാത്തിഹ മുതൽ ഇഖ്ലാസ് മുഅവ്വത്തിനി ഓതി അസ്മാഉൽ ഹുസ്ന കൊണ്ടാണ് തുടങ്ങുന്നത്. വല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ്. ഇവിടെ ഇൻഷാ അല്ലാഹ് ഉസ്താദ് നേതൃത്വത്തിൽ ചൊല്ലും. അസ്മാഉൽ ഹുസ്ന കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്ന 60-ാം വാർഷികത്തിൽ പറഞ്ഞ ദിക്റുകൾ ചൊല്ലി ശേഷം സമസ്തക്കുള്ള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപക നേതാക്കളിൽ നിന്ന് ഏറ്റവും പ്രമുഖരായ ശിഹാബുദ്ദീൻ അഹമ്മദ് ഖ്വയസാരിയാത്തി 4 മദ്ഹബുകളിലും ഫത്വ കൊടുത്തിരുന്ന ഈ കേരളം കണ്ട ഏറ്റവും സമീപകാലം കണ്ട ഏറ്റവും വലിയ പ്രതിഭ മഹാനായ ശിഹാബുദ്ദീൻ അഹമ്മദ് ഖ്വയസാരിയാത്തി ഖദ്ദസല്ലാഹു സിറുൽ അജീസ് ക്രോഡീകരിച്ചു തന്ന ആ ഖസീദത്തുൽ ബദരിയ്യ അതുകൂടി ഉൾക്കൊള്ളിച്ചാണ് ഇത് ചൊല്ലുന്നത്. നിങ്ങൾക്ക് അസ്മാഉൽ ബദർ പറയേണ്ടതില്ലല്ലോ. മഹാനായ അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് ഇന്ന ദുആ മുസ്തജാബു നിന്ദ ദിക്രി അസ്മാഇ അഹ്ലു ബദർ. ആരാണ് അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു തആല തങ്ങൾ? മഹാനകൾ പറഞ്ഞു ലൗ ഖുയ്യർതു ബൈന റക്അതൈനി വ ബൈന ദുഖൂലിൽ ഫിർദൗസ് ലഖ്തർതു റക്അതൈൻ. നാളെ റുംബിന്റെ മുമ്പിലെത്തി റബ്ബ് എനിക്ക് തഹീർ നൽകുകയാണ്. രണ്ടാലൊരു ഓപ്ഷൻ, ഒന്നിക്കൽ 2 റക്അത്ത് നിസ്കരിക്കുക എങ്കിൽ സ്വർഗമില്ല, അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക. 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടിയാൽ നമ്മള് സ്വർഗത്തിൽ കടന്നാ മതിയെന്ന് പറയും. പക്ഷേ അബൂ സുലൈമാനു ദാറാൻ റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു ലഖ്തർതു റക്അതൈൻ, ഞാൻ റബ്ബിനോട് പറയും എനിക്ക് സ്വർഗം വേണ്ട, 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഇതെന്താണ് പറയുന്നത്? ഞാനും നിങ്ങളും രാഷ്ട്രപതിയെ കാണാൻ വേണ്ടി ചെന്നു. രാഷ്ട്രപതി ഭവൻ നല്ല വിരുന്ന് ഒലുക്കിയിട്ട് സെക്രട്ടറിമാർ പറയാണ് അവിടെ ഡൈനിങ് ഹാളും എല്ലാ വിഭവങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രപതിയെ കാണാൻ പറ്റില്ല. രാഷ്ട്രപതിയെ കാണുകയാണെങ്കിൽ സംവദിക്കുകയാണെങ്കിൽ ഡൈനിങ് ഹാളിൽ പ്രവേശനമില്ല. ഏതാ ഞാനും നിങ്ങളും പറയുക, നമുക്ക് രാഷ്ട്രപതിയെ കണ്ടാൽ മതി അവിടുത്തെ വിഭവങ്ങളല്ല എന്നുപോലെ മഹാനായ അബൂ സുലൈമാനു ദാറാൻ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു. എനിക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്റെ അർഹമുർ റഹീമായ റബ്ബുമായി എനിക്ക് സംവദിക്കലാണ്, അവരോട് എനിക്ക് അടുക്കാനുള്ള മാർഗമാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അസ്മാഉൽ ബദർ പതിവാക്കുന്നത് മഹാനായ സുലൈ ഉസ്താദിന്റെ കൂടെ ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോഴൊക്കെ ഉസ്താദിന്റെ കയ്യിൽ ദലാൽ ഖൈറാത്തിന്റെ ഏട്, ആ ദലാൽ ഖൈറാത്തിന്റെ കൂടെ അസ്മാഉൽ ബദറിന്റെ ഏട്, നമ്മുടെ മഹാനായ താജുൽ ഉലമയുടെ കൂടെ പലപ്പോഴും യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്.
ആ സമയത്തൊക്കെ താജുൽ ഉലമയുടെ കയ്യിൽ, ഞാൻ ആലോചിക്കുന്നത് 10-30 വർഷം മുമ്പ് ഞാൻ ഇവിടെ ദറസ് തുടങ്ങിയ ഉടനെ താജുൽ ഉലമയുടെ കയ്യിൽ ചെന്നു എന്തെങ്കിലും ഒന്ന് ഇജാഹത്ത് തരണം എന്ന് പറഞ്ഞപ്പോ അസ്മാഉൽ ബദറിന്റെ ഇജാഹത്ത് എന്നോട് അന്ന് ഏട് വാങ്ങി. അന്ന് പൊന്നാനിൽ നടിക്കുന്ന ഏടാണ്, അത് വാങ്ങി. എന്നിട്ട് അതിന് കുറേ അങ്ങ് താജുലുമായി ഏട് പോലും നോക്കാതെ കുറേ വെട്ടി, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇവിടെ ചേർക്കണം, ഇവിടെ കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. മഹാനവറുകളും അവരൊക്കെ അസ്മാഉൽ ബദർ മനഃപ്പാടമാക്കിക്കൊണ്ട് സദാസമയത്തും ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ അസ്മാഉൽ ബദർ, അപ്പൊ അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും മറ്റ് വാരിദായ ദിക്റുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ ഏടാണ്. ഞാൻ ഒരൊറ്റ സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, സമയം അനുവദിക്കാത്ത കൊണ്ടാണ്. ഈ സ്ഥാപനത്തെ മുഴുവൻ കറായ വളർച്ചയും ഒറ്റ അസ്മാഉൽ ബദർ കൊണ്ട്. കഴിഞ്ഞ വർഷം വലിയൊരു സംഭവം ഇവിടെ നടന്നു. ഇവിടെ എജുപാർക്ക് മറ്റ് മഹബാ സ്ക്വയറിൽ ഒന്നും വെള്ളമില്ല, ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോകാറുള്ളത്. കുറേ ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്തു, ഗവർണർക്കും ഹൈക്കോടതിക്കും മറ്റുള്ളവർക്കും ഒക്കെ ഭീമമായ കംപ്ലൈൻറ്റ്. ഇവിടെ വെള്ളം ഊറ്റിക്കൊടുക്കുകയാണ്, വെള്ളം പറ്റിപ്പോവുകയാണ്, ജലക്ഷാമം രൂക്ഷമാകുകയാണ്. അങ്ങനെ ഭരണാധികാരികൾ ഒരു തീരുമാനമെടുത്തു, ഇവിടുത്തെ വെള്ളം പരിശോധിക്കുക. പരിശോധിച്ചിട്ട് മഹാനായ റയീസുൽ ഉലമ നമുക്ക് അള്ളാഹു തആല തങ്ങൾ ദീർഘകാലം ജീവിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ റയീസുൽ ഉലമയുടെ നേതൃത്വത്തിൽ നമുക്ക് ദീർഘകാലം ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല അവർക്ക് എല്ലാ ശക്തിയും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഏതാണെങ്കിലും പ്രിയപ്പെട്ടവരെ, 4-5 മാസം ഏപ്രിൽ മെയ് മാസങ്ങളിലും ഇവിടെ വലിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ, അത് വെള്ളം കൊണ്ടുപോകുന്ന പാച്ചിമടയാക്കലാണ്, വെള്ളം ഊറ്റലാണ്, ജലക്ഷാമം രൂക്ഷമാകുകയാണ്. കഴിഞ്ഞ കൊല്ലം ഇവിടുത്തെ ഭരണാധികാരികൾ ശക്തമായ തീരുമാനമെടുത്തു. ആദ്യം നെഞ്ച് വിറച്ചു, കൈകാലുകൾ വിറച്ചു. ഗവ് വാട്ടർ അതോറിറ്റി, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അവർ വന്ന് വെള്ളം പരിശോധിക്കുക, എന്നിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് തന്നെങ്കിൽ മാത്രം കൊണ്ടുപോകുക. ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്തും ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയുടെ വണ്ടിയിടും മോട്ടോറുകളും അതിൻ്റെ മെഷീനുകളും എല്ലാം വരുന്നു. എന്നിട്ട് പരിസരത്തുള്ള മുഴുവൻ കിണറ്റിലെയും വെള്ളം അവരളക്കുന്നു, ഇത്ര ഇഞ്ച് ഇത്ര അടി. എന്നിട്ട് ഞങ്ങളെ കിണറ്റിലെ വെള്ളം വറ്റിക്കും. വറ്റുന്ന സമയത്ത് പരിസരത്തെ കിണറ്റിലെ വെള്ളം വറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ വെള്ളം കൊണ്ടുപോകാൻ പാടില്ല. വെള്ളം വറ്റുന്നില്ലെങ്കിൽ, കുറയുന്നില്ലെങ്കിൽ അതിൻ്റെ തോതനുസരിച്ച് എന്തും ചെയ്യാമെന്ന തീരുമാനം. എവിടെയാണ് നമുക്കറിയാമല്ലോ, ഏത് കിണറ്റിൽ വെള്ളം വറ്റിച്ചാലും പരിസരത്തെ കിണറുകളിലെ വെള്ളം മുഴുവനും കുറയും, വറ്റും. ഇവിടെ രാവിലെ 7 മണിക്ക് വറ്റിക്കാൻ തുടങ്ങി. നെഞ്ച് വിറക്കുകയിൽ എന്തായിരിക്കും തീരുമാനം? മുത്താലിമിങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി അസ്മാഉൽ ബദർ നന്നായി ചെല്ലാൻ വേണ്ടി പറഞ്ഞു. കുട്ടികളോടൊന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെ സഹായിക്കാൻ ബദരീങ്ങളല്ലാതെ വേറെ ആരുമില്ല, ഇതൊരു അന്തിമ നിമിഷങ്ങളാണ്, ബദരീങ്ങളാണ് ഇതുവരെ സഹായിച്ചത്, ബദരീങ്ങൾ സഹായിക്കുക തന്നെ ചെയ്യും. അന്ന് പറഞ്ഞു, ഈ കിണറ്റിലെ വെള്ളം വറ്റുന്ന സമയത്ത് പരിസരത്തെ കിണറ്റിലെ വെള്ളങ്ങളൊന്നും വറ്റാൻ പാടില്ലെന്ന് മാത്രമല്ല, 2 ഇഞ്ചെങ്കിലും 2 ഇഞ്ച് വെള്ളം കൂടണം, ബദരീങ്ങൾക്കത് കഴിയുമല്ലോ എന്ന് കരുതി തന്നെ ചെല്ലണം. മാഷാ അല്ലാ, അങ്ങനെ അങ്ങ് രാവിലെ തുടങ്ങിയ വെള്ളം വൈകുന്നേരം വരെയും, ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലെ മുഴുവൻ വെള്ളം ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി, അവരെ ഓഫീസർമാർ, അവരെ ഉദ്യോഗസ്ഥന്മാർ, അവരെ മോട്ടറുകൾ, അവരെ മെഷീനുകൾ വന്നിങ്ങനെ വെള്ളം വറ്റിച്ചു കൊണ്ടിരിക്കുക. മാഷാ അല്ലാ, വറ്റിച്ച് കഴിഞ്ഞു നോക്കുന്ന സമയത്ത് എല്ലാ പരിസരത്തെ കിണറിലും 2 ഇഞ്ച് വെള്ളം കൂടി എന്ന് മാത്രമല്ല, ഡെയിലി 75,000 ലിറ്റർ വെള്ളം മെജുപ്പാർക്കിലേക്കും അതുപോലെ മഹബ്ബാ സ്ക്വയറിലേക്കും കൊണ്ടുപോകാമെന്ന് ഉന്നത ഭരണാധികാരികളുടെ എഴുത്ത്. ഞങ്ങൾക്ക് 35,000 ലിറ്റർ മതി ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക്, പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ 75,000 ലിറ്റർ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് ഭരണാധികാരികൾ തന്ന രേഖ ഞങ്ങൾക്ക് ഓഫീസിൽ വന്നാൽ കാണാവുന്നതാണ്. ഇതാണ് ഞാൻ ഈ പറയുന്നത്, അസ്മാഉൽ ബദറാണ്. അപ്പൊ അസ്മാഉൽ ഹുസ്ന കൊണ്ട് തുടങ്ങി അസ്മാഉൽ ബദർ കൊണ്ട് അവസാനിക്കുന്ന
ദിക്ര അത് ഇന്ന് ഇരിക്കുന്ന ഈ സാധാതുക്കൾ ഈ ഉലമാക്കൾ അവരിൽ നിന്നാണ് അത് ഇജാസത്ത് ലഭിക്കുന്നത്. ഇതിനേക്കാളും വലിയൊരു ഷെയ്ഖ് നമുക്ക് വേറെയില്ല. ഉസ്താദിനേക്കാൾ നമുക്ക് വലിയ മശായിഖുമാരേക്കാൾ അള്ളാഹുവിന്റെ അമ്പിയാക്കള് ഔലിയാക്കള് അഖ്താബീങ്ങള് അവരൊക്കെ അമ്പിയാക്കളെ ഞാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടുന്നവരാണ് ആകുമ്പോഴാണല്ലോ മുർസലീങ്ങളായി മാറുന്നത്. മഹാനായ സുൽത്താനുൽ ഉലമ ഈ കാലം അത്രയും ഒരു ദിവസം പോലും ഒരു സബക്ക് ഒഴിവാക്കിയ രംഗം വളരെ ദഹനമാരകമായ രോഗം അപ്പോഴും പറഞ്ഞ് എനിക്കെന്റെ സബക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള മഷായിഖുമാർ ഈ ഇരിക്കുന്ന സാധാതുക്കൾ ഈ ഇരിക്കുന്ന നേതൃത്വം അതിനേക്കാൾ വലിയൊരു ഷെയ്ഖ് നമുക്കില്ല, അതിനേക്കാൾ വലിയൊരു നേതൃത്വം നമുക്കില്ല. അവർ എന്താണോ നൽകുന്നത് അത് സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ എല്ലാവരും അത് സജീവമാക്കുക എന്ന് ഉണർത്തലോടുകൂടെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം തുടങ്ങി 2014 മാർച്ച് 1 തണിയറയിൽ പ്രവർത്തനം തുടങ്ങിയതാണ്. 2016 ഫെബ്രുവരിയിൽ സജീവമായി. ഇന്നേ വരെ അതിന് ഒരു രൂപ പോലും അതിന് കാശ് ഒരാളിൽ നിന്നും പിരിപ്പിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല. കഴിഞ്ഞ റമദാനിൽ നടന്ന പിരിവ് അത് മദ്രസാ നിധിയായിരുന്നു, അത് ഈ മഹത്തായ പ്രസ്ഥാനത്തിനല്ല. അത് നിങ്ങളുടെ ഏതെങ്കിലും യൂണിറ്റുകളിൽ 1000, 2000, 10000 തന്നിട്ടുണ്ടാകുള്ളൂ. നിങ്ങൾ അവിടെ ഒരു മദ്രസ ഉണ്ടാക്കുന്നുവെങ്കിൽ കേരള മുസ്ലിം ജമാഅത്ത് നൽകുന്ന പെർമനന്റ് ബിൽഡിംഗ് ആണെങ്കിൽ 100,000 രൂപയാണ് അവിടെ നൽകുന്നത്. താൽക്കാലിക ബിൽഡിംഗ് ആണെങ്കിൽ 25,000 രൂപയാണ് നൽകുന്നത്. അപ്പോൾ ഈ കിട്ടിയ കാശ് കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തന ഫണ്ടിലല്ല, മറിച്ച് വിദ്യാഭ്യാസ നിധിയാണ്. കേരള മുസ്ലിം ജമാഅത്ത് ഇപ്പോൾ ഭീമമായ സംഖ്യ ബാധ്യത കടപ്പെട്ടിരിക്കുകയാണ്. ഇനി ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് ഒക്ടോബർ 14 ഒരു ദിവസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവർക്ക് ഏറ്റവും കൂടുതൽ വരും ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം എത്രയാണോ അത്രയും നൽകി ഇത് സംഘ കുടുംബങ്ങൾ ഒത്തുപിടിച്ച് ഇതിൽ SVSകാർ നൽകണം, ഇതിൽ SVSകാർ നൽകണം, SSFകാർ നൽകണം, ഇതിൽ എല്ലാവരും. അങ്ങനെ മുഹറത്തില് നമ്മുടെ എല്ലാ ഫതുഹും മുഹറ മാസത്തിലാണല്ലോ എല്ലാവരും ഒരു ദിവസത്തെ വേതനം ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് നൽകി. അതോടുകൂടെ തന്നെ ഇൻഷാ അള്ളാ ഈ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്ക് ഈ ഹജ്ജ് മുഹറ മാസത്തിലായി നമ്മുടെ ഒക്കെ നാടുകളിൽ യൂണിറ്റുകളിൽ ഈ മഹത്തായ മഹ്മറത്തുൽ ബദരിയ സ്ഥാപിതമാവണം. ഉസ്താദിന്റെ അടുത്ത് ഇജാസത്ത് ചെയ്തതാണ്, ഇജാസത്ത് വാങ്ങിയതാണ്. അത് എത്രയും പെട്ടെന്ന് അത് നടപ്പിൽ വരുത്തുക, പ്രാവർത്തികമാക്കുക. അത് ഇന്ന് കഴിഞ്ഞാൽ ഉടനെ ചെന്ന് നാട്ടിലെ മീറ്റിംഗ് കൂടി എല്ലാവരുടെയും സാന്നിധ്യം അതിലുണ്ടാവണം. പരമാവധി ആളുകൾ അതിലേക്ക് കൂട്ടി അത് വളരെ വിപുലമാക്കുക. അർഹമുർ റഹീമായ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നും ഇന്നലെയും മിനിയാനുമായി കുറേ ആളുകൾ മരണപ്പെട്ടവരുണ്ട്. എൻ്റെ നാട്ടിലെ എല്ലാ സ്വലാത്ത് മദ്രസകൾക്ക് കാരണവരായി നിൽക്കുന്ന ബിച്ചു മുഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്നലെ മരണപ്പെട്ടു, ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ചാരിയം മഹല്ലത്തിന്റെ 10-15 കൊല്ലത്തോളം അതിന്റെ പ്രസിഡന്റായി ജനറൽ സെക്രട്ടറിയായി ഒരു 10-20-30 കൊല്ലത്തോളം മഹല്ലത്തിന്റെ സജീവ പ്രവർത്തകരായിരുന്ന കുഞ്ഞറ മുഹാജി മിനിയാന്ന് മരണപ്പെട്ടു. അബ്ബെ അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുശോല ഉസ്താദ് വഫാത്താത് ഈ മാസത്തിലാണ്. വെള്ളിലെ മുഹമ്മദ് ഫൈലി ഉസ്താദ് വഫാത്തായ മാസത്തിലാണ്. അവരൊക്കെ തരത്തിന് ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ആ കൂട്ടത്തിൽ ചെറുശോല ഉസ്താദിന്റെ മകൻ മജ്മഇന്റെ ഉസ്താദുമായ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ച പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് ബാഖവി കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. കൊടുവള്ളി കരീറ്റിപ്പറമ്പ് ആ പ്രദേശത്ത് ഈ പരിസരങ്ങൾ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്കും നന്നായി സഹായിക്കുന്നവരാണ് പ്രിയപ്പെട്ട മഫ്രക്ക് ഇബ്രാഹിം മുസ്ലിയാര്, അബ്ദുൽ റസാഖ് ഹാജി, കലാം ഹാജി, സീദി ബാഖവി, ഞങ്ങൾ ഒന്ന് കൂടിച്ച പഠിച്ചവരുമാണ്. അവരുടെ ഉപ്പ അഹമ്മദ് ഹാജി കഴിഞ്ഞ വെള്ളിയാഴ്ച മരണപ്പെട്ടു, ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. മലപ്പുറത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിറഞ്ഞിരുന്ന ഹൈദർ അലി സഖാഫി കഴിഞ്ഞ വ്യാഴാഴ്ച ദുഹ്ര നിസ്കരിച്ചതാണ്. മഗ്രിബാകുമ്പോഴേക്ക് അദ്ദേഹം അക്ബറയിലെത്തി. 3 പെൺകുട്ടികളും വാഹപ്രാമ്യത്തെ പെൺകുട്ടികളും 2 ചെറിയ ആൺകുട്ടികളും, ജേട്ടനില്ല, അനുജനില്ല, സഹായിക്കാൻ ആരാരുമില്ല. നമ്മുടെ പ്രസ്ഥാനമാ കുടുംബത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ അത് ഏറ്റെടുത്ത് സഹായിക്കണമെന്ന് ഉണർത്തുന്നു. അതുപോലെ കൊളപ്രമ്പ് അഷ്റഫ് സഖാഫി മരണപ്പെട്ടു. അങ്ങനെ തുടങ്ങി എല്ലാവരെയും
ആദം ഖബറിനെ സ്വർഗമാക്കടേ അല്ലാ. ഇതിനെല്ലാം ഓടി നടക്കുന്ന അമീറിന്റെ കുട്ടി മുഹമ്മദ് സിനാന്, അതുപോലെ തന്നെ ഇവിടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹനി മൻസൂർ, അങ്ങനെ തുടങ്ങിയവർ മരണപ്പെട്ടു. ആ ഉമ്മ ഉപ്പാക്കിന് ക്ഷമ നൽകണേ അല്ലാ എന്ന് ദ്വാ ചെയ്യണം. ഇൻഷാ അല്ലാഹു ദിക്ര ചൊല്ലുമ്പോൾ നമ്മുടെ നേതാക്കൾ മഹാനായ താജുൽ ഉലമ നൂറുൽ ഉലമ വന്നിരാ ജേട്ട സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, അവർ ആദ്യ താണ്ടാണ് വരുന്ന ദുൽഹജ്ജ് 12-ന് ആരംഭിക്കുകയും വരുന്ന ദുൽഹജ്ജ് 12-നാണ് അത്, സെപ്റ്റംബർ 14 തൊട്ട് 22 കൂടിയ ദിവസങ്ങളിൽ മദ്ഹറിൽ നടക്കുന്നത്. അതിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. മഹാനായ ടി ടി ഉസ്താദ്, നമുക്ക് മറക്കാൻ കഴിയാത്ത വഫാത്തായത് ഹജ്ജ് വേളയിലാണല്ലോ, അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ പ്രത്യേകിച്ച് മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിന്റെ മൂത്ത സഹോദരി, അവർ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മരണപ്പെട്ടു. റബ്ബേ അവരുടെ ഖബർ വിശാലമായി കൊടുക്കണേ അല്ലാ, അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ നേതാക്കൾ ബഹ്റുൽ ഉലൂം ഉസ്താദുൽ അസാതീദ് ഒക്കെ ഉസ്താദ്, അതുപോലെ തന്നെ ഞങ്ങളുടെ മഹാനായ സയ്യിദ് ഫളൽ ബാഫ സയ്യിദ് അബ്ദുൽ ഖാദർ അഹദല തങ്ങള്, അതുപോലെ തന്നെ ശൈഖുന കുണ്ടൂർ ഉസ്താദ് സയ്യിദ് ഫളൽ പൂക്കായ തങ്ങള്, സയ്യിദ് അൻവർ ഷിഹാബ് തങ്ങൾ, സയ്യിദ് ഹുസൈൻ ഷിഹാബ് തങ്ങൾ, അവരുടെ അനുജ സഹോദരൻ പയ്യനാട് തങ്ങൾ, സയ്യിദ് ഫളൽ ജമലി തങ്ങൾ, ടി എസ് കെ ബുഖാരി തങ്ങൾ തുടങ്ങി ധാരാളം സാധാതുക്കൾ അടുത്തായി മരണപ്പെട്ടു. അവരെല്ലാ ദറജകളും ഉയർത്തി കൊടുക്കണേ അല്ലാ. ഷെയ്ഖുൽ ഹദീസ് നല്ലിക്കുത്ത് ഉസ്താദ്, അതുപോലെ തന്നെ അല്ലല്ലൂർ അബ്ദുള്ള മുസ്തിയാർ തുടങ്ങി പല മഹത്തുക്കളും എല്ലാവരും, ഇവിടുത്തെ കാദിയായ സി കെ ഉസ്താദ്, ഞങ്ങളെല്ലാമെല്ലാമായി വന്ദ്യരായ ഉസ്താദ്, അതുപോലെ തന്നെ ഞങ്ങളുടെ വന്ദ്യരായ ഉപ്പ, അങ്ങനെ ഈ സ്ഥാപനത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് അധികാരി കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ തന്നെ തുടങ്ങി മർക്കസിലെ ഉസ്താദുമാർ, ചെറുഷോൽ ഉസ്താദ്, എല്ലാവരും, ഞാൻ സമയക്കുറവ് കൊണ്ട് എല്ലാവരും ഈ ഒരുമിച്ച് കൂടിയ ഉപ്പമാർ ഉമ്മമാര് എല്ലാവരും മരണപ്പെട്ടവരെല്ലാവരുടെ ദർജകളും ഉയർത്തണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഉസ്താദുമാരുടെ ആജ്ഞയനുസരിച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.